തിരുവനന്തപുരം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ സിയാപ്റ്റിലെ മൂന്ന് ഉദ്യോഗസ്ഥന്മാരുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. യു എ കോൺസുലേറ്റിൽ നിന്നും സിയാപ്റ്റിലേക്ക് പാഴ്സലുകൾ വന്നതായി അന്വേഷണ സംഘം നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇത് സംബന്ധിച്ചായിരിക്കും മൊഴിയെടുക്കൽ. അതിനിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം ആരംഭിച്ചു. പ്രധാന പ്രതികളായ സരിത്, സ്വപ്ന, സന്ദീപ് എന്നിവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് സമർപ്പിച്ച അപേക്ഷ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. കൂടുതൽ വിശദാംശങ്ങൾ സഹിൻ ആന്റണി നൽകും. സഹിൻ, ഗുഡ് മോർണിംഗ്. എഗൈൻ, എന്താണ് ഈ കേസിന്റെ കൂടുതൽ, ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ് എസ്കേൻ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. തിരുവനന്തപുരം സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിയാപ്റ്റിലെ ഉദ്യോഗസ്ഥരെ, മൂന്ന് ഉദ്യോഗസ്ഥരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് കസ്റ്റംസിൻ്റെ കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയായിരിക്കും ഈ മൂന്ന് ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തുക. കാരണം യു എ കോൺസുലേറ്റിൽ നിന്നും മുൻപ് നിരവധി പാഴ്സലുകൾ സിയാപ്റ്റിലേക്ക് എത്തിയിരുന്നു. സിയാപ്റ്റിലെ വാഹനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ പാഴ്സലുകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോയതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്വർണ്ണക്കള്ളക്കടത്തുമായി ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നാണ് കസ്റ്റംസ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സിയാപ്റ്റിലെ മൂന്ന് ഉന്നത ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ, ക്ഷമിക്കണം, മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായും തുടർ നടപടികളിലേക്ക് കസ്റ്റംസ് പോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ മുഖ്യപ്രതികളായിട്ടുള്ള സ്വപ്ന, സന്ദീപ്, സരിത്ത് ഈ മൂന്ന് പേരെയും കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു. ഈ അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുകയാണ്. എസ് കെ.